നമസ്കാരം, നന്ദകുമാറാണ്. ടിപ്സ് സുൽത്താൻ ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നത് എക്സൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ട്രിക്കാണ്. നമുക്ക് പലപ്പോഴും പല ആവശ്യങ്ങൾക്കായിട്ട് ഡിജിറ്റുകളെ റോമൻ ലെറ്ററിലേക്ക് മാറ്റേണ്ട ആവശ്യം വരാറുണ്ട്. തിരിച്ചും നമുക്ക് റോമൻ ലെറ്ററിലുള്ള ഡിജിറ്റുകൾ നമുക്ക് തിരിച്ചും മാറ്റേണ്ടി വരുന്ന ആവശ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ എക്സൽ ഉപയോഗിച്ചുകൊണ്ട് നോർമൽ ലെറ്റേഴ്സിനെ റോമൻ ലെറ്ററിലേക്കും റോമൻ ലെറ്ററിനെ തിരിച്ച് നോർമൽ ലെറ്റേഴ്സിലേക്കും എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അതിലേക്കായിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എക്സൽ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കതിൽ 1 മുതൽ 10 വരെയുള്ള നമ്പറുകളൊന്ന് ആദ്യം എഴുതി വയ്ക്കാം. നമുക്കിത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കത് 10 വരെ ഒന്ന് ഫില്ല് ചെയ്യാം. ഇനി താഴേക്ക് നമുക്ക് 20, 30 തുടങ്ങിയിട്ടുള്ള നമ്പറുകൾ കൊടുത്തു നോക്കാം. ഇപ്പോൾ 100 വരെയുള്ള ഡിജിറ്റുകൾ നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്ത കോളത്തിൽ നമ്മൾ അതിൻ്റെ റോമൻ ലെറ്ററിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 1, 2 എന്ന് നമ്മൾ ഇങ്ങനെയാണ്. ഇത് മാനുവലി ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് മുകളിലൊരു റോം കൂടെ ഇൻസേർട്ട് ചെയ്ത് നമ്പർ എന്ന് കൊടുക്കാം. അവിടെ അടുത്തതിൽ റോമൻ എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നമ്മൾ 1 കോളത്തിലുള്ള ലെറ്റർ ഡിജിറ്റുകൾ എങ്ങനെയാണ് റോമൻ ലെറ്ററിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറുന്നതെന്നാണ്. അതിലേക്കായിട്ട് ഈ സീക്വൽ എന്ന ചിഹ്നം കൊടുത്ത് റോമൻ എന്ന് ടൈപ്പ് ചെയ്ത് ആദ്യത്തെ കോളം, നമ്പറുകളുടെ കോളം സെലക്ട് ചെയ്യുക. ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു. നമ്മൾ താഴേക്കൊന്ന് വലിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കോളവും വന്നു. നമുക്കിവിടെ എത്ര കോളത്തിലാണോ റോമൻ ലെറ്റേഴ്സ് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഡിജിറ്റുകൾ വന്നു കഴിഞ്ഞു റോമൻ ലെറ്ററിലേക്ക്. നമുക്ക് ഇപ്പോൾ 100 എന്നുള്ളത് 1000 ആക്കി നോക്കാം. അപ്പോൾ എം എന്നാണ് റോമൻ ലെറ്ററിൽ, എം എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1001 M1 എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് M2 കൊടുക്കാം. നമുക്ക് 1002 എന്നുള്ളത് 2000 M എന്നുള്ളതാണ്. അത് 3000 ആണെങ്കിൽ 3M എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ലൈവായിട്ട് തന്നെ നമുക്ക് അത് റോമൻ ലെറ്ററിലേക്ക്, ഫസ്റ്റ് കോളത്തിൽ നമ്മൾ നോർമൽ ലെറ്റർ ഡിജിറ്റൽ എഴുതുന്ന ഒരു അക്കം നമുക്ക് ഓട്ടോമാറ്റിക്കലി റോമൻ ലെറ്ററിലേക്ക് മാറിക്കിട്ടി. ഇത് നമുക്ക് തിരിച്ച് വൈസ് വേഴ്സ തിരിച്ച് നമുക്ക് നോർമൽ ലെറ്ററിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിലേക്കായിട്ട് ഈ സീക്വൽ കൊടുത്ത് അറബിക് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം റോമൻ ലെറ്ററുകളുടെ കോളം സെലക്ട് ചെയ്യുക. അത് എത്ര കോളത്തിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് അത്രയും കോളം സെലക്ട് ചെയ്ത് ഫോർമുല കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളത്രയും അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ അത്രയും റോമൻ ലെറ്ററിലുള്ള ആ ഡിജിറ്റുകൾ നോർമൽ നമ്പറായിട്ട് കൺവേർട്ടായി കഴിഞ്ഞു. ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു ട്രിക്കായിട്ട് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ കുറച്ച് ഡാറ്റകളുണ്ട്. ആ ഡാറ്റകളുടെ മുന്നിൽ നമുക്ക് ചില ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ബുള്ളറ്റ് ബട്ടൺസ് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ അടുത്തൊരു ടിപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിലേക്കായിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ചൊരു ഡാറ്റ നമ്മളുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ഒരു കോളത്തിൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ അറിയേണ്ടതിലേക്കായിട്ട് ഒരു ഈ സീക്വൽ കൊടുത്ത് CHAR എന്ന് കൊടുത്ത് നമ്മുടെ ഒരു കോളം സെലക്ട് ചെയ്യുക. ഇപ്പോൾ അവിടെ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ വരും. 149 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബുള്ളറ്റ് ബട്ടൻ്റെ ക്യാരക്ടറാണ്. നമ്മളത് കോപ്പി ചെയ്തതിന് ശേഷം ഫോർമാറ്റ് സെല്ലിൽ വന്ന് കസ്റ്റം കൊടുക്കുക. അതിൽ ജനറലിൽ ആ ബുള്ളറ്റ് ബട്ടൺ കൊടുത്ത് ഒരു സ്പേസ് കൊടുത്ത് അറ്റ് ദ റൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു ബുള്ളറ്റ് ബട്ടൺ ആഡായി കഴിഞ്ഞു. അവിടെ നമുക്ക് ഏത് തരത്തിലുള്ള ക്യാരക്ടേഴ്സ് വേണമെങ്കിലും ഇത്തരത്തിൽ നമുക്ക് ആഡ് ചെയ്ത് പോകാവുന്നതാണ്. നമുക്ക് സ്ലാഷ് കൊടുക്കാൻ സാധിക്കില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇത്തരത്തിൽ ഏതെല്ലാം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്.
ഇത് നമുക്ക് എത്ര ഡാറ്റ ഉണ്ടെങ്കിലും ഇങ്ങനെ ഫോർമാറ്റ് സെല്ലിൽ വന്ന് നമ്മൾ ആ സ്പെഷ്യൽ ക്യാരക്ടർ കൊടുക്കുക. അതിനുശേഷം ഒരു സ്പേസ് കൊടുത്ത് അറ്റ് ദ റേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ ഡാറ്റകൾക്കും മുമ്പിൽ ആ സ്പെഷ്യൽ ക്യാരക്ടർ അപ്ലൈ ആവുന്നതാണ്. അടുത്ത ഒരു ട്രിക്കായിട്ട് നമ്മൾ സീരിയൽ നമ്പർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 1, 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സീരിയൽ നമ്പർ ആവശ്യമുണ്ടോ അത്രയും നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ ചെയ്യുകയാണ് സാധാരണ പതിവ്. നമുക്ക് സീരിയൽ നമ്പർ കിട്ടുന്നതിലേക്കായിട്ട് ഇത് 10,000 അല്ലെങ്കിൽ 1,000 നമുക്ക് ഡാറ്റാസ് ഉണ്ട് എങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള ജോലിയാണ്. അതിലേക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്ന് ടൈപ്പ് ചെയ്ത് മുകളിൽ ഫില്ല് വരിക, അതിൽ സീരീസ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം കോളം സെലക്ട് ചെയ്ത് സെറ്റ് വാല്യൂസ്, ആദ്യത്തെ സ്റ്റെപ്പ് വാല്യൂ, ആദ്യത്തെ വാല്യൂ എത്രയാണ് കൊടുക്കുക, അവസാനത്തെ സ്റ്റോപ്പ് വാല്യൂ എത്രയാണ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 1,000 ആണ് കൊടുക്കുന്നത്. ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ ക്ലിക്കിൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാം 1,000 സീരിയൽ നമ്പർ നമുക്ക് വന്നു കഴിഞ്ഞു. ഇത് നമുക്ക് കോളമായിട്ടും റോ ആയിട്ടും സെറ്റ് ചെയ്യുവാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ ഇതിൽ റോയിലാണ് ആവശ്യമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. വീണ്ടും ഫില്ലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീരീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിൽ റോ എന്നുള്ളത് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് വാല്യൂ 1 തന്നെ, സ്റ്റോപ്പ് വാല്യൂ നമുക്ക് തൽക്കാലത്തേക്ക് 250 കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് 250 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റോയിൽ നമുക്ക് 250 സീരിയൽ നമ്പർ ആഡായി കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ, ഇപ്പോൾ ഒരു സീരിയൽ നമ്പർ 1, അടുത്തതിൽ ഡാറ്റ, നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്ന മുറയ്ക്ക് സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക്കലി ആഡായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. അതിലേക്കായിട്ട് നമ്മൾ ഒരു സീരിയൽ നമ്പറിൻ്റെ ഒരു കോളം, ഡാറ്റയുടെ ഒരു കോളം കൊടുത്തു. ഒന്നാമത്തെ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തു. രണ്ടാമത്തെ കോളത്തിൽ, സീരിയൽ നമ്പറിൻ്റെ രണ്ടാമത്തെ കോളത്തിൽ നമ്മളൊരു ഫോർമുല അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേക്കായിട്ട് നമ്മൾ ആദ്യം ഈസ് ഈക്വൽ കൊടുത്തു. ഇഫ് എന്ന ഫംഗ്ഷനാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ലോജിക്കൽ ഫംഗ്ഷനാണ്. നമ്മൾ ഇഫ് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഡാറ്റയുടെ കോളത്തിൽ രണ്ടാമത്തെ കോളത്തിൽ, ഡാറ്റയുടെ റോ അതിൽ രണ്ടാമത്തെ കോളം, അതിൽ ഡാറ്റ ഉണ്ട് എങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഇല്ല എങ്കിൽ എന്ത് ചെയ്യും. ഇപ്പോൾ B4 ആണ് നമ്മുടെ ഡാറ്റ രണ്ടാമത്തെ കോളം കിടക്കുന്നത്, അത് B4 ഈസ് ഈക്വൽ കൊടുത്തതിന് ശേഷം അത് 0 ആണെങ്കിൽ, അവിടെ ഡാറ്റ ഒന്നും ഇല്ല എങ്കിൽ ഒരു കോമ കൊടുക്കുക. ഈ കോളത്തിൽ വരേണ്ടത് 2 ഇൻവെർട്ടഡ് കോമയോ അല്ലെങ്കിൽ ഒരു 0 കൊടുക്കുക. 0 തന്നെയാണ് വരേണ്ടത്. അപ്പോൾ സീരിയൽ നമ്പറിൻ്റെ കോളവും 0 ആയിട്ട് വരും. അതായത് ഡാറ്റയുടെ രണ്ടാമത്തെ കോളത്തിൽ ഡാറ്റാസ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ, ഒരു തരത്തിലുള്ള എൻട്രിയും വന്നിട്ടില്ല എങ്കിൽ സീരിയൽ നമ്പറിൻ്റെ കോളവും എന്തായിരിക്കും, 0 ആയിരിക്കും. എന്നാൽ അവിടെ ഒരു ഡാറ്റ ഉണ്ട് എങ്കിൽ, എൽസ് ഒരു കോമ ഇട്ടതിന് ശേഷം, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, സീരിയൽ നമ്പറിൽ ഒന്നാമത്തെ നമ്പർ പ്ലസ് 1, അതിൻ്റെ കൂടെ 1 ആഡായിട്ട് വരണം. ഇനി നമ്മളത് എത്ര സീരിയൽ നമ്പർ വരെ വരണോ അത് അത്രയും കോളം സെലക്ട് ചെയ്ത് അത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കാം, രണ്ടാമത്തെ കോളത്തിൽ ഡാറ്റ എന്നൊന്ന് എൻട്രി ചെയ്ത് നോക്കാം. ഡാറ്റ 2 കൊടുത്ത് എൻട്രി വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാം സീരിയൽ നമ്പർ വന്നു. 3 എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്ത് പോകുന്ന മുറയ്ക്ക് സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക്കലി ആഡായി വരുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഈ വിധത്തിൽ എക്സൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ട്രിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ഈ വിധത്തിലുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ, നന്ദകുമാർ, ടിപ്സ് സുൽത്താൻ, ടെക് ആൻഡ് ടിപ്സ്.